ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ ആണ്. രണ്ട് പ്രോബ്ലങ്ങളുടെ സഹായത്തോടുകൂടി നമുക്കത് മനസ്സിലാക്കാം. പ്രോബ്ലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ പറ്റി നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 16 ആണ്. അതിനർത്ഥം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 16 ഡിജിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതിൽ 0 to 9 വരെ നമ്പേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ 10 to 15 ആൽഫബെറ്റ്സും ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൽഫബെറ്റ്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് അവയുടെ വാല്യൂസ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് ആവശ്യമായി വരും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. 89BC എന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മളൊന്ന് ഇറക്കി എഴുതുന്നു. അടുത്ത സ്റ്റെപ്പ്, ബൈനറി ടു ഡെസിമൽ കൺവേർഷനിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഓരോ ഡിജിറ്റിനും പൊസിഷൻ വാല്യൂ കൊടുക്കുന്നു. അത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നു. റൈറ്റ് സൈഡിലെ ഒന്നാമത്തെ ഡിജിറ്റിന് 0 എന്ന് പൊസിഷൻ വാല്യൂ കൊടുക്കുന്നു. രണ്ടാമത്തെ ഡിജിറ്റിന് 1 എന്നും മൂന്നാമത്തെ ഡിജിറ്റിന് 2 എന്നും നാലാമത്തെ ഡിജിറ്റിന് 3 എന്നും കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നു. 8 × 16^3 + 9 × 16^2 + b യുടെ വാല്യൂ 11 ആണ്. അതുകൊണ്ട് 11 × 16^1 + c യുടെ വാല്യൂ 12 ആണ്. അതുകൊണ്ട് 12 × 16^0. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഒന്നാമത്തെ പ്രോബ്ലത്തിൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ 89BC എന്ന ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ ഡെസിമൽ വാല്യൂ ആണ് 35260. ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് base 10. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മളൊന്ന് ഇറക്കി എഴുതുന്നു. അതിനുശേഷം ഓരോ ഡിജിറ്റുകൾക്കും പൊസിഷൻ വാല്യൂ കൊടുക്കുന്നു. പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ ഡിജിറ്റിന് 0 എന്നും രണ്ടാമത്തെ ഡിജിറ്റിന് 1 എന്നും മൂന്നാമത്തെ ഡിജിറ്റിന് 2 എന്നും കൊടുക്കുന്നു. പോയിൻറ്റിന് റൈറ്റ് സൈഡിലേക്ക് ആദ്യത്തെ ഡിജിറ്റിന് -1 എന്നും രണ്ടാമത്തെ ഡിജിറ്റിന് -2 എന്നും പൊസിഷൻ വാല്യൂ കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നു. എഫിൻ്റെ വാല്യൂ 15 ആണ്. അതുകൊണ്ട് 15 × 16^2 + c യുടെ വാല്യൂ 12 ആണ്. അതുകൊണ്ട് 12 × 16^1 + 9 × 16^0 + a യുടെ വാല്യൂ 10 ആണ്. അതുകൊണ്ട് 10 × 16^-1 + b യുടെ വാല്യൂ 11 ആണ്. അതുകൊണ്ട് 11 × 16^-2. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് രണ്ടാമത്തെ പ്രോബ്ലത്തിൻ്റെ ഫൈനൽ ആൻസർ. അപ്പോൾ FC9.AB എന്ന ഹെക്സാഡെസിമൽ നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4041.66 എന്ന് കിട്ടുന്നു. ഡെസിമൽ വാല്യൂ ആയതുകൊണ്ട് base 10. അപ്പോൾ ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ